നമസ്കാരം. നമ്മൾ സെന്റ് തോമസ് മൗണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഗുമിനിപ്പൂണ്ടി വരെ ട്രെയിൻ യാത്ര ചെയ്യണം. ആ ഒരു യാത്രയുടെ കാഴ്ചകളിലേക്കാണ് നമ്മളിത് പോകുന്നത്. അപ്പോൾ ഏതൊക്കെ സ്റ്റേഷനാണ്, എത്ര എത്ര സമയമാണെന്നെല്ലാം ഞാൻ ഈ ഒരു യാത്രയുടെ സമയത്ത് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ യാത്ര ആരംഭിക്കും. സെന്റ് തോമസ് മൗണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ട്രെയിൻ യാത്ര ആരംഭിക്കുകയാണ്. അടുത്തായി എത്തിയിരിക്കുന്നത് ഗിണ്ടി റെയിൽവേ സ്റ്റേഷനിലാണ്. ഗിണ്ടി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട സ്റ്റേഷനാണിത്. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും നമുക്ക് ഇവിടെ ബസ് സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് നമുക്ക് മെട്രോ സ്റ്റേഷനും ഉണ്ട്. അടുത്തായിട്ട് ട്രെയിൻ നിൽക്കുന്നത് സെയ്താപേട്ട് റെയിൽവേ സ്റ്റേഷനിലാണ്. സെയ്താപേട്ടിന് അടുത്തായിട്ട് വരുന്നത് മാമ്പലം റെയിൽവേ സ്റ്റേഷനാണ്. ടി നഗറിലേക്കെല്ലാം നമുക്ക് ഇവിടെ ഇറങ്ങാം. അടുത്തായിട്ട് എത്തിയിരിക്കുന്നത് കോടമ്പാക്കം റെയിൽവേ സ്റ്റേഷനാണ്. അടുത്തായിട്ട് നമ്മളെ ട്രെയിൻ നിൽക്കുന്നത് നുങ്കമ്പാക്കം റെയിൽവേ സ്റ്റേഷനിലാണ്. അടുത്തായിട്ട് വരുന്ന റെയിൽവേ സ്റ്റേഷനാണ് ചേട്ട്പേട്ട്. അടുത്തായിട്ട് വരുന്ന റെയിൽവേ സ്റ്റേഷനാണ് എക്മോർ റെയിൽവേ സ്റ്റേഷനാണ്. ഇനി വരുന്ന റെയിൽവേ സ്റ്റേഷൻ ചെന്നൈ ഫോർട്ട് സ്റ്റേഷനാണ്.
ഇത് ചെന്നൈ ബീച്ച് സ്റ്റേഷനാണ്. സമയം 12 മണിയായി. നമുക്ക് ബീച്ച് സ്റ്റേഷനിൽ നിന്ന് ഗുമിടിപ്പൂണ്ടിയിലേക്കുള്ള ട്രെയിൻ ലഭിക്കും. അപ്പോൾ നമ്മുടെ യാത്ര ആരംഭിക്കാം. ബീച്ചിന് ശേഷം വരുന്ന സ്റ്റേഷനാണ് റോയപുരം. ചെന്നൈയുടെ ഒരു പഴയ കാലത്തുള്ള റെയിൽവേ സ്റ്റേഷനാണിത്, റോയപുരം എന്ന് പറയുന്നത്. അടുത്തായിട്ട് വരുന്നത് വാഷർമാൻപേട്ട് റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ ഇറങ്ങിയാൽ നമുക്ക് മഹാറാണി തിയേറ്റർ, അതുപോലെ എം ജി റോഡ്, വാഷർമാട്ട്, മെട്രോ എന്നിവിടങ്ങളിലേക്കെല്ലാം പോവാം. അടുത്തായിട്ട് വരുന്നത് കുരുക്കുപേട്ട റെയിൽവേ സ്റ്റേഷനാണ്. കുരുക്കുപേട്ടയിൽ നിന്നും 1 കിലോമീറ്റർ അകലെയായിട്ടാണ് തൊണ്ടാരപ്പേട്ട റെയിൽവേ സ്റ്റേഷൻ നമ്മൾ എത്തിയിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് BOC നഗർ റെയിൽവേ സ്റ്റേഷനാണ്. ഇപ്പം നമ്മൾ കാണുന്നതാണ് തിരുവട്ടിയൂർ റെയിൽവേ സ്റ്റേഷനാണ്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് വിംകോ നഗർ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇപ്പോഴും നമ്മൾ കാണുന്നത് കത്തിവാക്കം റെയിൽവേ സ്റ്റേഷനാണ്. കത്തിവാക്കം റെയിൽവേ സ്റ്റേഷന് അടുത്തതായിട്ട് വരുന്നത് നമ്മൾ ഈ കാണുന്നത് അശോക് ലൈലൻഡ് കമ്പനിയാണ്. അടുത്തായിട്ട് വരുന്നത് എന്നൂർ റെയിൽവേ സ്റ്റേഷനാണ്. ഇപ്പം നമ്മൾ കാണുന്നത് തെർമൽ പവർ സ്റ്റേഷനാണ്. അടുത്തായിട്ട് വരുന്നത് അത്തിപ്പേട്ട് പുതുനഗർ റെയിൽവേ സ്റ്റേഷനാണ്. അടുത്തായിട്ട് എത്തിയിരിക്കുന്നത് അത്തിപ്പേട്ട് റെയിൽവേ സ്റ്റേഷനിലാണ്. ഇനി വരുന്നത് നന്ദിയമ്പാക്കം റെയിൽവേ സ്റ്റേഷനാണ്. അടുത്തായിട്ട് എത്തിയിരിക്കുന്നത് മീഞ്ചൂരാണ്, മീഞ്ചൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. Thank you.
മീഞ്ചൂരിന് ശേഷം വരുന്ന സ്റ്റേഷനാണ് അനുപ്പച്ചട്ട് റെയിൽവേ സ്റ്റേഷൻ. അടുത്തായിട്ട് വരുന്നത് പൊന്നേരി റെയിൽവേ സ്റ്റേഷനാണ്. ഇനി വരുന്ന റെയിൽവേ സ്റ്റേഷൻ കവടപ്പേട്ട റെയിൽവേ സ്റ്റേഷനാണ്. അങ്ങനെ നമ്മൾ ഗുമ്മിടിപ്പൂണ്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. 2 മണിക്കൂറാണ് നമ്മുടെ യാത്രാ സമയം എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രെയിൻ യാത്ര ഇഷ്ടപ്പെടുന്ന കാര്യം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.